ദൈവനാമത്തിന് ഉണ്ടാക്കി എന്നെ വിവിധ ഇടങ്ങളിലായി ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എനിക്കുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ നിലയിൽ ലൈവായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം നൽകിയ ഈ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നാളുകളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും പലപ്പോഴും നാം ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഇന്ന് രാത്രി ചില വാക്കുകൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഡിവൈൻ ഹീലിംഗ്, അതായത് ദൈവികമായ രോഗശാന്തി എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ ഈ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. ഡിവൈൻ ഹീലിംഗ്, എന്താണ് ഈ ദൈവിക രോഗശാന്തി? ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും ക്രൈസ്തവ ലോകത്ത് തെറ്റിദ്ധാരണകൾ വളരെ പെരുകിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഉപദേശ സംജ്ഞ ആണ് ഈ ദൈവികമായ രോഗശാന്തി എന്ന് പറയുന്നതായിട്ടുള്ള വിഷയം. ഞാൻ ആ ബന്ധത്തിൽ ആറേഴ് കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ ഞാൻ ചൂണ്ടിക്കാണിച്ച ശേഷം ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ രോഗം എന്ന് പറയുന്നത് ആദ്യം നാം മനസ്സിലാക്കണം. രോഗത്തെക്കുറിച്ച് ചില ആളുകൾ തെറ്റിദ്ധാരണാജനകമാകുന്ന ചില ചിന്താഗതികൾ വെച്ച് പുലർത്താറുണ്ട്. ചിലർ പറയുന്നത് പാപമാണ് രോഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു വിശുദ്ധ ജീവിതത്തിൻ്റെ അപര്യാപ്തതയാണ് രോഗത്തിന് കാരണമായിരിക്കുന്നത്. മറ്റു ചിലർ പറയുന്നത് നമ്മുടെ മുൻതലമുറക്കാരായ ആളുകൾ നമ്മളോട് നമുക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏതൊക്കെയോ തെറ്റുകളുടെ പരിണിത ഫലമായി ആ മക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷാക്രമമാണ് പാപം എന്ന് വേറെ ചില ആളുകൾ വിവക്ഷിക്കുന്നു. ഇനിയും മറ്റു ചില ആളുകൾ പറയുന്നത് അതൊരു ശാപമാണ്, അതിന് പ്രത്യേകമായ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മാത്രമേ ഈ രോഗ പ്രയാസങ്ങൾ ശരീരത്തിൽ നിന്ന് മാറുകയുള്ളൂ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഫിറ്റ്നസ്? അത് ആണ് ആദ്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ദയവായി നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് നിങ്ങൾ ഇത് കഴിയുന്ന അത്ര ഷെയർ ചെയ്യുക. ആളുകൾ സത്യം മനസ്സിലാക്കട്ടെ. സത്യം മനസ്സിലാക്കിയ ആളുകൾ കാര്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. Somebody is asking me, sir, reply in English. So it's actually a Malayalam message. The most important point in between, I would try to make it out in English also. A prima facie, when I tried to bring out this message in the beginning, that I had a little bit of problem to communicate the sound. So this is a repeated attempt. What is the purpose of sickness? രോഗത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവം രോഗം ജീവിതത്തിൽ അനുവദിക്കുന്നത്? കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ, രണ്ട് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. പൗലോസോട് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിൽക്കുന്നതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു, എന്നെ കുത്തുവാൻ പിശാചിൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടുപോകേണ്ടതിന് മൂന്ന് പ്രാവശ്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. കർത്താവിനോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സിക്നസ് ദാറ്റ് ഗോഡ് പെർമിറ്റ്സ് ഇൻ അവർ ലൈഫ്സ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ രോഗങ്ങളെ ചില സമയത്ത് അനുവദിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഒരു വാക്ക് പറയുകയാണ്. ഇൻ റിഗാർഡ്സ് ടു ദ ലൈഫ് ഓഫ് അപ്പോസ്റ്റൽ പോൾ, ദ വെരി ഡിസൈൻ ബിഹൈൻഡ് ദാറ്റ് ഡിസീസ് ദാറ്റ് ഗോഡ് അലൗഡ് ഇൻ ഹിസ് ലൈഫ് വാസ് വെരി പെക്യുലിയർലി ദാറ്റ് പോൾ ഷുഡ് നോട്ട് ബി യുനോ ഗ്ലോറിങ് ഇൻ ഹിസ് ഓൺ സെൽഫ്. പൗലോസ് തൻ്റെ സ്വന്ത ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ സ്വന്ത കഴിവുകൾ തനിക്ക് ലഭിച്ച ദൈവപ്രകാശത്തിൽ അല്ലെങ്കിൽ ദൈവികമായ വെളിപ്പാടുകൾ അവൻ അധികമായി നിഗളിച്ചു പോകാതിരിക്കുന്നതിന് ദൈവം അവന് നൽകിയ ഒരു മുള്ളായിട്ടാണ് ആ രോഗത്തെ ആ നിലയിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ ദൈവം ഇങ്ങനെയുള്ള രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നമുക്ക് ജീവിതത്തിൽ അനുവദിക്കുന്നത് ആത്യന്തികമായി നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച്
നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ ഭാവിക്കേണ്ട മീതെ ചിലപ്പോൾ ഭാവിച്ചുയരുകയോ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ആലോചനയ്ക്ക് വിപരീതമായി ഒരു പക്ഷെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവം നമ്മെ ഇടയ്ക്കിടയ്ക്ക് അത് പാടില്ലെന്ന് ഓർപ്പിക്കാൻ ഒരു മുള്ളെന്ന നിലയിൽ രോഗം ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഈ മുള്ള അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ഉറവിടം എവിടുന്നാണ്, അത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. ഇവിടെ തന്നെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുത്തുവാൻ പിശാചിൻ്റെ ദൂതനെ തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അരിക്ഷകൾ ഇതൊക്കെ പിശാചിൻ്റെ ദൂതനെ ദൈവം അനുവദിച്ചിട്ട് സംഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ദൈവത്തിൻ്റെ ഭക്തനായിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവനുണ്ടായ രോഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അത് അവനെ ദൈവം അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമായി എന്ന് വന്നാലും ദൈവ യഹോവയിലുള്ള ഭക്തി അവൻ ഉപേക്ഷിച്ച് ദൈവത്തെ പരിത്യജിക്കുകയില്ല എന്ന് പിശാചിനെ ബോധ്യപ്പെടുത്തുവാൻ അവന് ശരീരം മുഴുവൻ വ്രണങ്ങളാൽ പരുക്കളാൽ ബാധിതനാകേണ്ടതിന് പിശാച് അവനെ അനുവദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ചില സമയത്ത് ദൈവം പിശാചിൻ്റെ ദൂതൻ മുഖാന്തരമായി അത് നമുക്ക് അനുവദിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് നേരിട്ടും ആ നിലയിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുവദിക്കാറുണ്ട്. മൂന്നാമത് എന്തായിരുന്നു പൗലോസിൻ്റെ ഈ രോഗം എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പുകാരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം ദൈവം തന്നിരിക്കുന്നു, എന്നെ കുത്തുവാൻ പിശാചിൻ്റെ ദൂതനെ തന്നെ എന്നാ പറയുന്നത്. എന്നാൽ ആ രോഗം എന്താണെന്ന് പൗലോസോട് പറഞ്ഞിട്ടില്ല. പൗലോസിൻ്റെ കൂടെ സഹകാരിയായിരുന്ന തൻ്റെ യാത്രാ വിവരങ്ങളും ശുശ്രൂഷയുടെ വിവരങ്ങളും ഒക്കെ വളരെ വ്യക്തമായി എഴുതിയ ഡോക്ടർ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് പോലും ആ കാര്യം എഴുതിയിട്ടില്ല. ഇനി വൈദ്യനായിരുന്ന ലൂക്കോസിനെ പൗലോസ് തൻ്റെ സഹപ്രവർത്തകനായി തന്നോടുകൂടെ കൂട്ടിക്കൊണ്ട് പോയതിൻ്റെ പിറകിലും ഒരു പക്ഷെങ്കിൽ തനിക്കുണ്ടായിരുന്ന ഈ ശാരീരിക രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഡിസ്റ്റേർബ് ചെയ്തിരുന്ന ഈ രോഗത്തിന് ഒരു വൈദ്യൻ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നുള്ള ചിന്താഗതികളുണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും ആ രോഗം എന്തായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. വേദപഠിതാക്കളായ ചില ആളുകളൊക്കെ ഈ രോഗത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങൾ ഒരാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു പ്രയാസമായിരുന്നു എന്നാണ്. വേറെ ചില പഠിതാക്കൾ അനുമാനിക്കുന്നു ഉദരസംബന്ധമായ അദ്ദേഹത്തിന് ഏതോ അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു എന്ന് ഒരു പ്രസ്താവന കാണുന്നതുകൊണ്ട് പൗലോസിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയോട് ബന്ധപ്പെട്ട ഏതോ ഒരു പ്രയാസമായിരുന്നു തന്നെ അലട്ടിക്കൊണ്ടിരുന്നത് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവിടെ വ്യാഖ്യാനിച്ച് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് സ്ഥിരപ്പെടുത്താൻ മതിയായ ന്യായങ്ങളല്ല. എന്നാൽ മറ്റു ചില ആളുകൾ അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ, വിശേഷാൽ പരസ്യ ശുശ്രൂഷയിൽ തന്നെ അത്യന്തം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നതുമായ, ഇടയ്ക്കിടയ്ക്ക് തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഏതോ ഒരു ആ അസുഖമായിരുന്നു എന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും പൗലോസിന് ലഭിച്ച ദൈവിക വെളിപ്പാടുകളുടെ ആധിക്യത്തിങ്ങൾ താൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ അവനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസുഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ഏതോ ഒരു ശാരീരികമായ പ്രയാസമായിരുന്നു തൻ്റെ അസുഖം എന്ന് നമുക്ക് ന്യായമായും തൻ്റെ പ്രസ്താവനയോട് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയാണ് അടുത്ത വിഷയം. ആ വാക്യം തന്നെ പരിശോധിക്കണം, 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ വായിക്കുമ്പോൾ പൗലോസ് 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു എന്നാ പറയുന്നത്. ദാറ്റ് ദിസ് ഡിസീസ് മേ ബി ഡിപ്പാർട്ടഡ് ഫ്രം ഹിസ് ബോഡി ദാറ്റ് ഹി പ്രേഡ് ടു ഗോഡ് 3 times. 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ശൂലം തന്നെ വിട്ടുപോകുന്നതിന് 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു. 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചിട്ടും ദൈവം അവനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒരേ വാചകമായി 3 പ്രാവശ്യം പറഞ്ഞു. അതെന്താണോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 പ്രാവശ്യം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴും തൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശാരീരിക അസുഖത്തിൽ നിന്ന് തനിക്കൊരു വിടുതൽ നൽകണമേ എന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ വായിക്കുന്ന അതിനുള്ള ഉത്തരം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ലളിതമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പറയുന്നത്, മൈ ഗ്രേസ് ഈസ് സഫീഷ്യന്റ് ഫോർ ദീ എന്നാണ്. എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസോട് കർത്താവ് പറഞ്ഞത്, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് അവേ ദാറ്റ് ഡിസീസ് ഫ്രം യുവർ ബോഡി. ഞാൻ നിന്റെ ശരീരത്തിൽ നിന്ന് ആ രോഗത്തെ നീക്കാൻ പോകുന്നില്ല. റാദർ, ആ രോഗം അവിടെ ആയിരിക്കുമ്പോൾ തന്നെ
that my grace will be multiplied in you. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അപാരമായ കൃപയുടെ വ്യാപാരം ഞാൻ നിനക്ക് നൽകും. So not necessarily all the time that God is taking away the various diseases that his people have on their body. പലപ്പോഴും ദൈവം തന്റെ ജനത്തിന്റെ ശരീരത്തിനുള്ള രോഗങ്ങളെ അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർ അപേക്ഷിക്കുന്ന പോലെ ശരീരത്തിന് നീക്കുവാൻ ദൈവം പലപ്പോഴും തയ്യാറാകുന്നില്ല. Rather that he is answering with the prayer that my grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ രോഗങ്ങൾ എത്ര കഠിനമേറിയതാണെങ്കിലും അതിന്റെ വേദന എത്ര അസഹ്യമാണെങ്കിലും അത് നമ്മെ എത്രമാത്രം അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ആ രോഗം എന്ന് പറയുന്നത് ദൈവിക വെളിപ്പാടുകളുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക്, അതായത് ദൈവികമായിരിക്കുന്ന ആ വെളിപ്പാടുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാപ്തി നമുക്ക് ഏറ്റവും ഉന്നതമായ നിലയിൽ നമ്മൾ വ്യാപരിക്കുവാൻ ദൈവം നമ്മെ മുൻകാണുകയും അങ്ങനെ ദൈവത്തിന്റെ അള്ളപ്പാടുകളെ ദൈവജനത്തെ അറിയിക്കേണ്ടത് ഉത്തമമായിരിക്കുന്ന ഒരു വെസലായി തന്റെ കൃപയെ നമ്മൾ നിറയ്ക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തെങ്കിൽ ആ രോഗത്തോടുകൂടെ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയോടുകൂടെ നമ്മൾ വ്യാപരിപ്പിക്കുന്ന കൃപ ധാരാളം മതിയാവും എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പൗലോസ് നൽകിയ മറുപടി. ഞാൻ ഈ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ അനുഭവവശത്ത് തന്നെ ഈ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് രോഗശാന്തി അതിനെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. തൊട്ടുമുകളിൽ ഒരു സഹോദരൻ ചോദിച്ചു, ബ്രദർ ഡു യു ബിലീവ് ഇൻ ഹീലിംഗ് എന്ന്. ഐ ഡു ബിലീവ് ഇൻ ഹീലിംഗ്. അത് ഞാൻ എന്താന്ന് പറയാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പൗലോസ് കർത്താവ് പറഞ്ഞ ഈ മറുപടിയോട് പൗലോസിനോട് എന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് കുരന്തരക്കെഴുതിയ രണ്ടാം ലേഖനം 12 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. അതായത് 12 ഈ 2 കുരന്തി 12 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാനിത് വായിച്ച് കേൾപ്പിക്കാം. അത് നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ 9 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇതാണ് പൗലോസിന്റെ പ്രതികരണം. അപ്പോൾ പൗലോസ് ഇവിടെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, ഒന്ന്, രോഗത്തിന്റെ ഉദ്ദേശം; രണ്ട്, രോഗം വരുവാനുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ ഉപാധി; മൂന്ന്, പൗലോസ് രോഗം എന്തായിരുന്നു; നാല്, പൗലോസ് പ്രാർത്ഥന; 5, പ്രാർത്ഥനയ്ക്കുള്ള കർത്താവിന്റെ മറുപടി; 6, പൗലോസിന് ആ മറുപടിയുള്ള പ്രതികരണം. ഇനിയും ഈ പ്രതികരണത്തിൽ പൗലോസ് 7 ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം 10 വാക്യമാണ്. 10 വാക്യം പൗലോസ് പറയുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അതായത് ഒരു വിശ്വാസി തന്നിൽ തന്നെ എത്രമാത്രം ബലഹീനായിരിക്കുമോ അത്രത്തോളം അവൻ ദൈവത്തിൽ ശക്തനായിരിക്കും എന്നാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചു പറയുന്നത്. നമ്മൾ പല ആളുകളും നേരെ തിരിച്ചയന്ന് നമ്മൾ ദൈവസേനയിൽ ബലഹീനരാണ്, നമ്മൾ തന്നെ ബലവാന്മാരാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ബലവാന്മാരാണെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നാം ദൈവ വിഷയമായി ബലഹീനരാകുന്നത്. പല കാര്യങ്ങളും ബലഹീനരാണ്. ആത്മീയ കാര്യങ്ങൾ നാം പലപ്പോഴും ബലഹീനരാണ്. ജീവിത വിശുദ്ധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവുകളോടെ എത്തിച്ചേരാത്തവരാണ്, ബലഹീനരാണ്. എന്താ കാര്യം? നാം നമ്മൾ തന്നെ കരുത്തന്മാരാണ്, ശക്തന്മാരാണ് എന്ന് നാം ചിന്തിക്കുന്നു. ഒരു ദൈവവേദൽ എത്രമാത്രം തന്നിൽ തന്നെ ദൈവമാകെ ബലഹീനനാകുമോ അത്രത്തോളം അവൻ കർത്താവിന് സന്നിധിയിൽ ശക്തനാകുന്നു. കർത്താവ് അപ്പോൾ കൊണ്ട് പറയുന്നു, അവന് ഞാൻ എന്റെ ശക്തി ബലഹീനം തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ആ പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ശാക്തീകരിക്കുന്ന ഒരുപാട് പശ്ചാത്തലങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പണത്തിന്റെ സ്രോതസ് നമുക്ക് ഒരു നല്ല നട്ടലായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ബലമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എനിക്ക് വേണ്ടുവോളം പണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ദയവായി ഷെയർ ചെയ്യുക, കഴിയുന്ന അത്ര ആളുകൾ ഷെയർ ചെയ്യണേ. എനിക്കതുകൊണ്ട് എൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ എനിക്ക് വളരെ ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്ന് ചില ആൾ ചിന്തിക്കും. പക്ഷേ അത് ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് വസ്തുവകളുള്ളതുകൊണ്ട്, വീടുള്ളതുകൊണ്ട്, ജീവിത സാഹചര്യങ്ങളുള്ളതുകൊണ്ട്, ആരോഗ്യമുള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്നൊരു പ്രവണത പലപ്പോഴും മനുഷ്യർക്കുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. പൗലോസ് പറയുന്നത്, ഈ രോഗം കർത്താവിൻ്റെ സന്നിധിയിൽ അത്യന്തം സന്തോഷിക്കുവാൻ
പ്രതികൂലങ്ങൾ, അതായത് ജീവിതത്തിന് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംജാതമായി കഴിഞ്ഞപ്പോൾ ആ സാഹചര്യങ്ങളിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ ഈ പ്രതിസന്ധികൾ ഇടയാക്കി എന്നാണ്. ഞാൻ ഇതിനോട് ചേർത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ് ഗോഡ് കേപ്പബിൾ ഓഫ് ഹീലിംഗ് മിറാക്കിൾസ് ടുഡേ, ഇന്ന് കർത്താവ് അത്ഭുതകരമായി രോഗശാന്തി നൽകുവാൻ ഇന്ന് പ്രാപ്തനാണോ? ദൈവം ആ നിലയിൽ അങ്ങനെ ചെയ്യുമോ? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. പുറപ്പാട് പുസ്തകം അതിന് 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് മോശെ മുഖാന്തരം ഇസ്രായേലിന് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഐ ആം ദ ലോർഡ് ഗോഡ് ഹു ഹീലത് ദീ, അതായത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. അതിനോട് ചേർത്ത് 103-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തോട് ചേർത്ത് ചിന്തിച്ചാൽ അവിടെ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാ പറയുന്നത്, അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നമ്മുടെ ദൈവം, അവർ ഗോഡ് ഈസ് എ മിറാക്കിൾ വർക്കിംഗ് ഗോഡ്, നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ്റെ പേര് യഹോവ റോഹി എന്നാണ്, അതായത് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നാണ്. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. അതായത് ഏത് രോഗത്തെയും ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലത്തെയും നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനും നമുക്ക് സൗഖ്യം തരുവാനും ഒക്കെ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയെ ബന്ധിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് എന്നെ അതിപ്രധാനമായി ചിന്തിപ്പിച്ച വിഷയം എന്ന് പറയുന്നത്, ദൈവം ഇന്ന് അത്ഭുതകരമായി നമ്മെ സൗഖ്യമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് അത്ഭുത രോഗശാന്തി ഇന്ന് നൽകുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഞാൻ പല ആളുകളും എന്നോട് എഴുതി ചോദിക്കാറുണ്ട്. ഞാൻ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഈ രോഗശാന്തിക്ക് എതിരാളിയായ ഒരാളാണ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നു, സെർട്ടൺലി ഗോഡ് ക്യാൻ മിറാക്കുലസ്ലി ഹീൽ ടുഡേ, അതായത് ദൈവത്തിന് ഇന്ന് നിശ്ചയമായും അത്ഭുതകരമായി ഒരാളെ സൗഖ്യമാക്കാൻ സാധിക്കും. ഞങ്ങളാരും അത് ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ഡിനൈ ചെയ്യുന്നതെന്നറിയാവോ, ദൈവത്തിൻ്റെ പേരിൽ, അതായത് കർത്താവിൻ്റെ പേരിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ മനുഷ്യൻ ഇന്ന് മുതലെടുത്തുകൊണ്ട് ലഭിക്കാത്ത സൗഖ്യം ലഭിക്കുന്നു എന്ന വീഡിയോയുടെയും മറ്റ് പുരുഷാരത്തിൻ്റെയും മുമ്പാകെ വ്യാജേന മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ അത്ഭുത രോഗശാന്തി വൈദഗ്ധന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇതിൻ്റെ വ്യാപാര വ്യവസ്ഥയെ ഞങ്ങൾ എതിർക്കുകയും ഞങ്ങൾ അതിനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ലോകത്തിൽ നിന്നുള്ള ഏത് രോഗം, ഇപ്പം നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ തുടങ്ങി കേരളത്തിലെ ബൃഹത്തായ എല്ലാ മെഡിക്കൽ കോളേജുകളും സർക്കാരിലുള്ള മെഡിക്കൽ കോളേജുകളിലും പിന്നെ നിരവധി ആശുപത്രികളിലും എത്രയോ മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ രോഗത്തിൻ്റെ പിടിയിലാണ്. അതിൽ നല്ല ഭക്തന്മാരായ ആളുകളുണ്ട്, വളരെ ദൈവാശ്രയ ബോധമുള്ള ആളുകളുണ്ട്, നിരന്തരമായി പ്രാർത്ഥനാ ജീവിതമുള്ള ആളുകളുണ്ട്, ജീവിത വിശുദ്ധിയോട് ജീവിച്ചവരുണ്ട്, ദ്രവ്യപ്രിയമില്ലാതെ ജീവിച്ച ആളുകളുണ്ട്. വഷളന്മാരും മോശക്കാരും ഒക്കെ ഉണ്ടാവാം. അവരാരെയും ഞാൻ അവരുടെ ഹൃദയത്തിനകത്ത് കയറി തുറന്നു നോക്കി അവരാരായിരുന്നു എന്ന് പറയുവാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ ഞാൻ പറയുന്നത്, നീതിമാനും നീതികെട്ടവനും ഒരുപോലെയുള്ള അവസ്ഥയിൽ വേദനയിൽ പുളയുന്ന മരണകരമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഇന്ന് ആശുപത്രികളും മറ്റും കഴിയുന്നു. ബട്ട് ഗോഡ് ഈസ് നോട്ട് ഹീലിംഗ് ഓൾ പീപ്പിൾ, ദൈവം എല്ലാവരെയും സൗഖ്യമാക്കുന്നില്ല. കാരണം അറിയാവോ, ഈ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും ഉത്കൃഷ്ടമാകുന്ന അല്ലെങ്കിൽ ഉന്നതമാകുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം നിമിത്തം മനുഷ്യ ശരീരത്തിലേക്കുന്ന ജീർണാവസ്ഥയ്ക്കെല്ലാം ഇപ്പോൾ സമ്പൂർണ്ണമായൊരു പരിഹാരം നൽകി രോഗശാന്തിയിലൂടെ മുന്നേറുന്ന ഒരു രക്ഷിതാവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളതല്ല ഈ കാലഘട്ടത്തിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പദ്ധതി. പിന്നെന്താണെന്നറിയാവോ, സുവിശേഷത്തിൻ്റെ ശക്തിയിലൂടെ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ, സുവിശേഷത്തിൻ്റെ വ്യാപാര ശക്തിയിലൂടെ പാപികളെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ച് അവർക്ക് ആത്മസൗഖ്യം നൽകി അവരെ രക്ഷയുടെ പങ്കാളികളാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ കാലത്തേക്കുള്ള കൃപയുടെ സുവിശേഷ പദ്ധതി എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ആവർത്തിച്ച് പറയാം, എല്ലാ രോഗികൾക്കും രോഗസൗഖ്യം നൽകി രോഗസൗഖ്യത്തിലൂടെ ഞാൻ രക്ഷകനാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പാകെ ഞാൻ പ്രദർശിപ്പിക്കുന്ന ഒരു കർത്താവായ യേശുവിനെ അല്ല, മറിച്ച് രോഗം അങ്ങനെ തന്നെ ഇരുന്നാലും ആ രോഗത്തിന് മേൽ തന്നെ കൃപയെ വ്യാപരിപ്പിച്ചുകൊണ്ട് ശരീരരോഗത്തേക്കാൾ അപ്പുറത്തുള്ള ഗുരുതരമായ രോഗമായ ആത്മരോഗം, അതായത് ആത്മാവിനെ ബാധിച്ചിരുന്ന പാപകുഷ്ഠത്തിന് സമ്പൂർണമായ പരിഹാരം സുവിശേഷത്തിൻ്റെ വല്ലഭത്വമേറിയ ശക്തിയിലൂടെ നൽകി ആ വ്യാപാര ശക്തിയാൽ പാപിയെ രക്ഷിച്ച്
ദൈവരാജ്യത്തിന് അവകാശിയാക്കുന്ന പ്രവർത്തന പദ്ധതിയാണ് ഇന്ന് കർത്താവിനുള്ളത്. ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് വരുമ്പോൾ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും പറഞ്ഞത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പോകും, പോയാൽ പരിശുദ്ധാത്മാവ് വരും. അവൻ വരുമ്പോൾ സ്വമേധയാ ഒന്നും സംസാരിക്കാതെ നിങ്ങൾ എന്നോട് പഠിച്ചത് നിങ്ങൾക്ക് അവനെ വെളിപ്പെടുത്തി തരും, ഓർമ്മയിൽ വരുത്തി തരും എന്നാണ് കർത്താവും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഇന്ന് ദൈവം രോഗത്തെ സൗഖ്യമാക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? രോഗിയായിരുന്ന ഒരാള് ദൈവസന്നിധിയിൽ വളരെ വിനയാനിതനായി തൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവൻ്റെ കുറവുകളെ ദൈവസന്നിധി സംബന്ധിച്ച് ഏറ്റു പറയുകയും ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം ആ രോഗിക്ക് രോഗസൗഖ്യം നൽകും. അവൻ്റെ ആയുസ്സിനോട് ദൈവം നാളുകളെയും സമൃദ്ധിയെയും കൂട്ടിക്കൊടുക്കും. എന്നാൽ അങ്ങനെയുള്ള രോഗികൾക്ക് രോഗസൗഖ്യം നൽകുവാൻ ദിവ്യന്മാരായിരുന്ന വരപ്രാപ്തന്മാരായി ദൈവം നിയോഗിച്ച ഒരു വരപ്രാപ്തനും ഇന്ന് ഭൂമിയിലില്ല. അതാണ് ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചു, നിന്നുപോയതും നിലനിൽക്കുന്നതുമായ വരങ്ങൾ ഏതൊക്കെയാണ് വേർപെട്ട ദൈവസഭയുടെ ഉപദേശപ്രകാരം ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അടയാള വരങ്ങളായി പറയപ്പെട്ടിരിക്കുന്ന വരങ്ങളൊക്കെ നിന്നുപോയി. അതിൻ്റെ ആവശ്യകത ഇന്നില്ല. കാര്യം അടയാള വരങ്ങൾ കൂടി അല്ല ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത്. അടയാള വരങ്ങളായി നിന്ന ഇന്നത്തെ ഏറ്റവും വലിയ അടയാളം, അതായത് ലോകത്തിൻ്റെ മുമ്പാകെ ദൈവം വെച്ചിരിക്കുന്ന മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് അടയാളങ്ങളുണ്ട്. ആ രണ്ട് അടയാളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് വളരെ ലളിതമായ ഭാഷയിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെയും ഉണ്ടാകട്ടെ എന്ന ഒരു വാക്കിനാൽ ഉളവാക്കിയ സാക്ഷാൽ ദൈവം തമ്പുരാൻ മനുഷ്യനായി ജടാവതാരം കൊണ്ട് ഒരു സ്ത്രീയുടെ ഗർഭാർത്ഥത്തിൽ മനുഷ്യരായി ഈ ഭൂമിയിൽ ജനിച്ച് 33 വയസ്സുവരെ ജീവിച്ചു. അതാണ് അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രികയുടെ മണ്ണിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന അമേരിക്കൻ അസ്ട്രോണറ്റ്സ്. അദ്ദേഹം ചന്ദ്രനിൽ ചെന്ന ശേഷം ഭൂമിയിലുണ്ടായിരുന്ന ആളുകളോട് സംസാരിക്കും, അമേരിക്കയുടെ പ്രസിഡന്റോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, രണ്ട് വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിലൊന്ന്, ശാസ്ത്രത്തിന് ഇത് വലിയ നേട്ടം, മനുഷ്യന് ചെറിയ ഒരു കാൽവയ്പ്പ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നു, ചന്ദ്രന്റെ ചന്ദ്രോപരിതലത്തിൽ അവൻ്റെ കാലുകൾ കുത്തി എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധിയിലെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ നേട്ടം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതമുണ്ട്. അതായത്, ഈ മുഴു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച വലിയവനായ ദൈവം ഒരു മനുഷ്യനായി തീർന്ന് മനുഷ്യ ശിശുവായി ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്നത്തെ വർത്തമാന പത്രങ്ങളൊക്കെ അത് എഴുതി. പിന്നീട് നിരവധി എഴുത്തുകാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ ഏതെങ്കിലും കൂടിയൊക്കെ അത് ഉദ്ധരിച്ച് എഴുതുകയുണ്ടായി. ഇനി രണ്ടാമത് ഒരു അത്ഭുതം കൂടിയുണ്ട്. ആ അത്ഭുതം എന്നറിയാവൂ? ഒരിക്കൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് 33 വയസ്സ് വരെ ജീവിച്ച നമ്മുടെ കർത്താവായ യേശു സാധാരണ ഒരു മനുഷ്യനെ പോലെ അവനെ മരണത്തിന് കീഴടങ്ങി. ക്രൂശിലെ കിരാതമായ ക്രൂശീകരണ മരണത്തിൽ കൂടെ അവൻ മരണത്തിന് കീഴടങ്ങി. അരിമത്തിയിലെ യോസേഫ് എന്ന് പറയുന്ന മന്ത്രിയുടെ അയാൾക്ക് വേണ്ടി വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അവൻ്റെ ഹോമശരീരം സംസ്കരിച്ചു. 3 ദിവസം തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാതെ ദൈവം അവനെ ഉയർത്ത് എഴുന്നേൽപ്പിച്ചു. അപ്പൊ ദൈവം അവനെ മരിച്ചു വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം, 2, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. ഇങ്ങനെ 2 അത്ഭുതങ്ങൾ ഭൂമിയിലുണ്ട്. ഈ 2 അത്ഭുതങ്ങൾ വിശ്വസിച്ച് ആ വിശ്വാസത്തിലൂടെ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയാതെ ഒരു മനുഷ്യനെയും ഇന്ന് അത്ഭുതകരമായ ഒരു രോഗശാന്തിയുടെ രക്ഷിച്ച് അവൻ ആത്മരക്ഷ സമ്പാദിക്കാൻ ദൈവം ഇന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ന് രോഗശാന്തി വിദഗ്ധന്മാരായി സ്റ്റേജുകളിൽ വീഡിയോയുടെ അകമ്പടിയോടുകൂടി രോഗശാന്തി കച്ചവടം ചെയ്യുന്ന കച്ചവട വീരന്മാരെല്ലാം അവരുടെ അടുക്കൽ വരുന്ന ആളുകളെല്ലാം പാപമോചനത്തിനുവേണ്ടി വരുന്നവരല്ല, രോഗശാന്തിക്ക് വേണ്ടി വരുന്നവരാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച് നിത്യ നരകത്തിൽ നിന്ന് ശിക്ഷാവധി നിന്ന് വിടുത പ്രാപിക്കാൻ വേണ്ടി വരുന്നവരല്ല. താൽക്കാലികമായി ലോക ജീവിതത്തിൽ കുറേ കാലം കൂടെ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹത്താൽ ശരീരസൗഖ്യം അന്വേഷിച്ചു വരുന്ന ആളുകളാണ്. അക്ഷരാഭ്യാസമില്ലാത്തവരും അന്ധവിശ്വാസികളും പാവപ്പെട്ടവരും പിന്നെ മറ്റുള്ള ഈ വേദപുസ്തകത്തിൻ്റെ ABCD അറിയാൻ വയ്യാത്തവരുമായ ചില ആളുകളുടെ ബലഹീന മനസാക്ഷികളെ മുതലെടുത്തുകൊണ്ട് ചില തട്ടിപ്പ് വീരന്മാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും നിരവധി വിക്രിയകൾ രോഗശാന്തി എന്ന പേരിൽ കാണിക്കുന്നുണ്ട്. അവര് ചെയ്യുന്ന ഈ കച്ചവടത്തിൽ അവര് കാട്ടിക്കൂട്ടുന്ന പല വിഷയങ്ങളും നാം വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ഇന്നും ഒരാളെ സൗഖ്യമാക്കാൻ കഴിയും.
എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്രോസും യോഹന്നാനും മറ്റും പ്രവൃത്തിയുള്ള പുസ്തകം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലൂടെ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പിറവയിലെ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിരുന്നു, ഇരുന്നും കൊണ്ട് അവിടെ ഇരുന്നതാണ് വായിക്കുന്നത്. അവനങ്ങോ പത്രോസ് കൊണ്ട് പോകുമ്പോൾ വല്ലതും കിട്ടുമെന്നത് ആശയോട് ചോദിച്ചു, എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അന്ന് വരെ എഴുന്നേറ്റ് നീണ്ടു നിൽക്കാൻ കഴിയാതെ ഇരുന്ന ആ മുടന്തനായ മനുഷ്യൻ, നാം വായിക്കുന്നത് വൈദ്യനായ ലൂക്കോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹം പറയുന്നു ഉടനെ അവൻ്റെ കാലും നരിയാണിയും, ഇതെല്ലാം മെഡിക്കൽ ടെർമിനോളജിയാണ്, കാലും നരിയാണിയും ഉറച്ചു. അവൻ എഴുന്നേറ്റ് നിന്നു, നടന്നും തുള്ളിയും പാടിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവൻ അവരോടുകൂടെ ദേവാലയത്തിലേക്ക് പോയെന്നാണ് വായിക്കുന്നത്. കൈയും കാലും എല്ലാം ഓഞ്ഞ് ജന്മനാ മുടന്തനായിരുന്ന, ഒരിക്കൽ പോലും കാലു കുത്തി നിന്നില്ലാത്ത മുടന്തനായ മനുഷ്യൻ കൈയും കാലും നരിയാണിയെല്ലാം ഉറച്ച് തൽക്ഷണം അവൻ അപ്പോസ്തലന്മാരുടെ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോയി എന്നവിടെ വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെങ്കിൽ ആഫ്രിക്കയിലാണ് മിക്കവാറും ഈ പാൽഭൂമി നടക്കുന്നത്. ആഫ്രിക്കയിലും ഓസ്ട്രേലിയയുടെ മനുഷ്യവാസമില്ലാത്ത ചില സ്ഥലത്തുമൊക്കെ അപ്പോൾ ചിലതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് താങ്ങി പിടിച്ച് തേണ്ടിപ്പോൾ സൗഖ്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഒരിക്കലും കാല് കുത്തിയിട്ടില്ലാത്ത, പിന്നെ എട്ടുകാലുടെ കാല് പോലെ കാല് പിന്നെ പിള്ളവാദം വന്ന് ബാല്യത്തിൽ തന്നെ തേഞ്ഞ് ഞണ്ടുകാല് പോലെ ആയിട്ടുള്ള ഏതെങ്കിലും പിള്ളേരെയോ പുരുഷന്മാരെയോ, ഇതാ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു, നീ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ അവൻ നടന്നും തുള്ളിയും പാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൺവെൻഷൻ രാത്രി വന്ന് നേരിട്ട് വന്നൊരു സാക്ഷ്യം പറയാമെങ്കിൽ ഇത് വാസ്തവത്തിൽ അങ്ങനെ സംഭവിച്ചുവെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് അങ്ങനെയൊന്നുമില്ല, ഇവിടെ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. അതായത് ബാല്യകാലത്ത് തന്നെ പിള്ളവാദം പിടിച്ച് എട്ടുകാലുടെ കാല് പോലെ ഓഞ്ഞുപോയിട്ടുള്ള കാലുള്ളവരെ ആരെയും ഇവിടെ ആരും സൗഖ്യമാക്കി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ വയറുവേദന, നടുവേദന, പെടലുവേദന, കൈവേദന, കൈകാലുകളുടെ ഉളുക്ക്, അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന മുഴകൾ, മുഴകൾ കാണുന്ന ഏറ്റവും കൂടുതൽ പിന്നെ ഹീലിംഗ് ഉള്ളത്. നമ്മുടെ ഇടയിലെ ചില പ്രമാണികന്മാരും ചില രോഗശാന്തി വിദഗ്ധന്മാരും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന രോഗശാന്തികളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ളത് ഈ ദേഹത്ത് വരുന്ന മുഴകൾക്കാണ്. ആ ഏരിയയിലുള്ള ഒരു പ്രത്യേക കൃപാവരമാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യമല്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രവാചകൻ മുഴകൾ എന്ന് പറഞ്ഞതിൻ്റെ അക്ഷരം പോലും മാറിപ്പോയി. അപ്പോൾ ഇയർഫോൺ വെച്ച് കേൾക്കാവോ എന്ന് പറഞ്ഞ് വേറൊരാളത് ഷെയർ ചെയ്തേക്കുന്നത് ഞാൻ വായിച്ചു. അപ്പം ഞാൻ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഒന്നും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. അപ്പോസ്തലന്മാർ സൗഖ്യം കൊടുത്തപ്പോൾ തൽക്ഷണം അവർ സൗഖ്യം പ്രാപിച്ചു. അവർ സൗഖ്യം കൊടുക്കലല്ല, പത്രോസ് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത്, അത് വായിച്ചു നോക്കണം. പ്രവൃത്തി മൂന്നാം അധ്യായം, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ സൗഖ്യം കൊടുത്ത യേശുവാണ്. അവൻ എഴുന്നേറ്റ് നടന്നു, നടന്നും തുള്ളിയും പാടിയും. യൂത്തിക്കോസ് എന്നത് യവനക്കാൻ പൗലോസിന്റെ പ്രസംഗം കേട്ട് ജനലിന്റെ പടിയിലിരുന്ന് ഉറക്കളഞ്ഞ് താഴെ വീണ് മരിച്ചു. പൗലോസ് അവനെ ഉയർത്തെൽപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. പത്രോസും ഉയർപ്പിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവും പലരെയും ഉയർപ്പിച്ച സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കുറേശ്ശെ കുറേശ്ശെ നരിയാണി ഉറച്ച് കുറേശ്ശെ കുറേശ്ശെ ഒരു പതുക്കെ നീങ്ങി ഇങ്ങനെ വരികയായിരുന്നില്ല. ഒരു ദേവദാസം വന്ന് പ്രാർത്ഥിച്ചു, ഒട്ടും എഴുന്നേക്കത്തില്ലായിരുന്നു, പതുക്കെ കാല് കുത്താൻ തുടങ്ങി. ഒരു മൂന്ന് മാസത്തും കൊണ്ട് അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് ഈ പരുവത്തിലായി എന്ന് പറയുന്ന സൗഖ്യമല്ല. കർത്താവോ തൻ്റെ സ്നേഹന്മാരോ ശുശ്രൂഷ കൂടി ഈ രോഗികൾക്ക് നൽകിയത്. രോഗശാന്തി വരം എന്ന് പറയുന്നൊരു വരം നിലനിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു എൻ്റെ പൂർണ്ണമായതും അംശമായതും എന്ന് പറയുന്ന വിഷയം പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടും ഞാനുമായി സംസാരിച്ചപ്പോൾ ഷാർജയിൽ വെച്ച് ഞാൻ ന്യൂമ ഹെർമറ്റിക് സർജൻ ചെയ്ത സംവാദത്തിൽ പറഞ്ഞതാണ്. അതായത് അടയാളവരങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഈ രോഗശാന്തി വരും പൗലോസ് അപ്പോസ്തലന് പോലും ഇല്ലാതെ പോയൊരു സമയമുണ്ട്. അതായത് പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ട് കിട്ടുകയും വചനത്തിലൂടെയുള്ള ദൈവികമായിരിക്കുന്ന ഇടപെടലുകൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തയ്യാറാവുകയും ചെയ്ത സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇടക്കാലമായി, അതായത് വചനം പൂർണ്ണമായി വെളിപ്പെട്ട് ലഭിക്കുന്നത് വരെ വിശ്വാസത്തിനും അവരുടെ ആത്മീയ വർധനയ്ക്കും മറ്റുമായി നൽകപ്പെടുന്ന അടയാളവരങ്ങളായ ഇവയിൽ ചിലത് പൗലോസിന് പോലും ഒരു പ്രവൃത്തിയുള്ള പുസ്തകം 28 അധ്യായം വരെയുള്ള കാലഘട്ടം വരെ നിലനിന്നിരുന്നുവെന്നും അതിനുശേഷം പൗലോസിന് പോലും ആ കൃപാവരം ഇല്ലായിരുന്നുവെന്നും നാം അപ്പോസ്തലപ്പോഴുള്ള പുസ്തകത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു.
അതായത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദ്രോഫിമോസ്, തിമോത്തിയോസ്, എപ്പഫ്രോസ് മുതലായ ആളുകളെ സൗഖ്യപ്പെടുത്തുവാൻ പിന്നീട് പൗലോസിനും സാധിച്ചിട്ടില്ല. താൻ മരണവരെയും തനിക്ക് തന്നെ ശരീരത്തിൽ ബലഹീനതയുള്ളവനായിട്ടാണ് കഴിഞ്ഞുകൂടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് അങ്ങനെ ഇഷ്ടമെങ്കിൽ ഒരാളെ എഴുന്നേൽപ്പിക്കുവാനും ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ദൈവത്തിൻ്റെ ആളെ പൊടുന്നനവെ സൗഖ്യമാക്കുവാനും ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ഒരാളുടെ കാലും കൈയും നിവർത്തി നിർത്തുവാനും ഒക്കെ സാധിക്കും. കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ ഇതൊന്നും ഇന്നത്തെ കാലത്തെ ആത്യന്തികമായിരുന്ന സുവിശേഷ വിലയുടെ പ്രകടന പത്രികയല്ല. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടന പത്രിക ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മൾ വായിക്കുന്നത് അദ്ദേഹം ത്രോവാസിലും കൊരിന്തിലും ഒക്കെ ചെന്നപ്പോൾ അവിടെ പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകളിൽ ചില ആളുകളെ ആ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ വ്യാപാര ശക്തിയിലേക്ക് ആകർഷിക്കുവാൻ അപ്പോസ്തലന്മാർക്കൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഇനി ഞാൻ പറയട്ടെ, അത്രമാത്രം രോഗശാന്തി വിദഗ്ധന്മാരായ ആളുകൾ നമ്മളുടെയിൽ ഇന്ന് ഉണ്ടെങ്കിൽ മരണകരമായ രോഗങ്ങൾ ബാധിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഉപജീവനത്തിന് പോലും മാർഗമില്ലാതെ ആശുപത്രിയെ ശരണം പ്രാപിച്ച് ഒരു പ്രാവശ്യം ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന മരുന്ന് വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ആളുകളുടെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കിയാൽ മതിയല്ലോ. ദൈവം അങ്ങനെയല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രോഗവും മരണവും കഷ്ടതയും എല്ലാം നീങ്ങിപ്പോകുന്ന ഒരു ദിവസം കർത്താവ് വിശേഷമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അന്ന് വരെ ഇതുണ്ടെന്ന് ആ കേർത്തു. അപ്പോൾ അതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഈസ്റ്റർ എനി ഹീലിംഗ് ഇൻ ദി അറ്റോൺമെന്റ് വർക്ക് വിച്ച് ക്രൈസ്റ്റ് ഹാഡ് ഡൺ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി റോട്ട് അബൌട്ട് ദ ക്രോസ് ഓഫ് കാൽവറി. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച തൻ്റെ യാഗത്തിൽ അല്ലെങ്കിൽ പാപപരിഹാര ബലിയിൽ രോഗശാന്തി ഉണ്ടോ എന്നുള്ള ഒരു വാക്കും കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നീണ്ട വീഡിയോ ആകുമ്പോൾ ആളുകൾക്കത് റീപ്ലൈ ചെയ്ത് കേൾക്കാൻ പ്രയാസമുണ്ടാകും. അവർ നെറ്റിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാകും. അതുകൊണ്ട് പല ആൾക്കാർക്കും അത് ആശ്വാസമായി തീരുകയില്ല. അവർ എന്നെയും കൂടെ പള്ളു പറയും, ഇദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞാൽ അതൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പല ആളുകൾ പറയുന്ന സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ ബലഹീനത ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിക്കുന്നതുകൊണ്ട് 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിക്കുന്നതുകൊണ്ട് ക്രൂശിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ രോഗശാന്തിയും ഉണ്ടെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവരെ, അവിടെ പറയപ്പെടുന്ന രോഗം നമ്മുടെ ശരീരത്തിൻ്റെ രോഗമല്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? യിരെമ്യാ പ്രവാചകൻ 8-9 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ യിരെമ്യാ പ്രവാചകൻ പറയുന്നതിൻ്റെ വാക്കുകളുണ്ട്. ഞാനത് എടുത്ത് വായിപ്പിക്കാം, എടുത്ത് പറഞ്ഞ് കേൾപ്പിക്കാം. ഗിലയാദിൽ വൈദ്യനില്ലയോ? ഗിലയാദിൽ സുഗന്ധതരമില്ലയോ? എങ്കിലും എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? അടുത്ത വാക്കിൽ പറയുന്നത് അവർ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സ ചെയ്യുന്നു എന്നാണ്. അവിടെ പറയപ്പെടുന്ന രോഗം മുറിവ് പാപത്തിൻ്റെ മുറിവാണ്, ശരീരത്തിൻ്റെ മുറിവല്ല. ഗിലയാദ് പറയുന്ന അപ്പോത്തികരായ ഡോക്ടർമാര് തമ്പടിച്ച് പാർക്കുന്ന ഇസ്രായേലിലെ പ്രവിശ്യയാണ്. അവിടെ ധാരാളം വൈദ്യന്മാരുണ്ട്. രോഗത്തിൻ്റെ മുറിവ് സൗഖ്യം വരുത്തുവാൻ മതിയാകുന്ന ഗിലയാദിലെ സുഗന്ധയിലും ഈ അപ്പോത്തിക്കരികളുടെ കയ്യിലുണ്ട്. അതില്ലാഞ്ഞിട്ടല്ല, അവിടെ പ്രവാചകൻ പറയുകയാണ് അവർ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സ ചെയ്യും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ആ അധ്യായം മുഴുവൻ പറയുന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പാപം മനുഷ്യവർഗത്തിൻ്റെ ഹൃദയത്തിന് ഉണ്ടാക്കിയ ആഴമേറിയ മുറിവിനുള്ള ശാശ്വത പരിഹാരത്തിനായി ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ നമ്മുടെ പാപത്തിൻ്റെ സകല അകത്യവും ഭാരവും ചുമത്തി നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ ബലിയായ കാര്യമാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപരോഗത്തെ അവൻ വഹിച്ചു എന്നാണ്, അല്ല ശരീരത്തിലെ രോഗത്തെ വഹിച്ചു എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തെ കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പാപപരിഹാര ബലിയിൽ യേശു ക്രിസ്തു വഹിച്ചതെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കും ഒരു രോഗവും വരാൻ പാടില്ല.
പക്ഷേ ഇപ്പം ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 40 ബന്ധക്കോസുകാർ സഹോദരന്മാർ ഇപ്പോഴത്തെ ഡെങ്കിപ്പനി, ജപ്പാൻ പനി, എലിപ്പനി, പിന്നെ മറ്റ് പല വിഷയങ്ങൾ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ കാണും പല വാർഡുകളിലായി. അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരും അവരുടെ ഭാഷ്യപ്രകാരം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ചവരും പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചവരും പൊതുഭാഷകൾ സംസാരിക്കുന്നവരും ഒക്കെയായിട്ടുള്ള സഹോദരന്മാരാണ്. ഈ ക്രൂശിലെ പാപവികാരലിയിൽ ശരീരരോഗത്തിനുള്ള വികാരം കർത്താവായ യേശു വരുത്തിയിരുന്നു എങ്കിൽ ഇവരാരും ഇനിയും രക്ഷിക്കപ്പെട്ട ശേഷം ഒരിക്കലും ആശുപത്രി പോകാൻ പാടില്ല, ഒരിക്കലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മരുന്ന് കഴിക്കാൻ പാടില്ല, ഒരിക്കലും അവർക്ക് ഒരു ജലദോഷം പോലും വരാൻ പാടില്ല. പക്ഷേ അങ്ങനെയല്ല, ഈ ജീർണമായ നാശജടം ഭൗമിക കല്ലറയിൽ പ്രവേശിക്കുന്ന നിമിഷം വരെയും പാപത്താൽ ഉളവായ ബലഹീന നിമിത്തമുള്ള രോഗം ഈ ശരീരത്തിനുണ്ടെന്നും അതിനൊന്നും പുനരുത്ഥാന ശരീരത്തിൽ നാം വീണ്ടെടുക്കപ്പെടുന്നത് വരെ പരിഹാരം ഉണ്ടാവുകയില്ലെന്നുമാണ് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ വിലപ്പെട്ട സമയം എടുത്ത് ഇപ്പോൾ ഈ വിഷയം നിങ്ങളോട് സംസാരിച്ചത് ഒരു കാര്യങ്ങളെ ഓർപ്പിക്കാനാണ്. രണ്ട് കാര്യങ്ങൾ സ്പഷ്ടമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വേർപാടുകാരനാണല്ലോ, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതുമായ കാര്യം, കർത്താവിന് ഒരാളെ അത്ഭുതകരമായി രോഗസൗഖ്യം നൽകി സൗഖ്യപ്പെടുത്തുവാൻ ഇഷ്ടം തോന്നിയാൽ അവൻ്റെ രോഗം എത്ര കഠിനമായ രോഗമാണെങ്കിലും അത് ആ നിമിഷത്തിൽ തന്നെ അവന് സൗഖ്യം നൽകി രോഗം വരാത്ത ഒരാളിനെ പോലെ അവൻ എഴുന്നേറ്റ് നിർത്തുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടത്താലെ ചെയ്യുന്ന പ്രവൃത്തിയാണ്, നമ്മളാരും ദൈവത്തിൻ്റെ മധ്യസ്ഥന്മാരായി ചെയ്യുന്ന പ്രവൃത്തി അല്ല. രണ്ട്, ദൈവം രോഗശമനം നൽകിയില്ലെങ്കിലും ആ രോഗത്തിന് നമുക്ക് ആവശ്യമായ സഹിപ്പാൻ ആവശ്യമായ ശക്തിയും തൻ്റെ കൃപയുടെ വ്യാപാരവും തന്ന് നമ്മളെ സമൃദ്ധിയായി നിലനിർത്തുമെങ്കിൽ ആ രോഗത്തെക്കാൾ വലുതാണ് നമ്മൾ വ്യാപിക്കുന്ന കൃപയെന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുന്നു. മൂന്നാമത്തെ വിഷയം, രോഗശാന്തി എല്ലാവർക്കുമായി കർത്താവ് നൽകിയിട്ടില്ല. രോഗശാന്തിയുടെ വരം ഇന്ന് ആർക്കുമില്ല. വരമുണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും വരപ്രാപ്തന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ, പണ്ട് അന്യഭാഷയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ദൈവസ്വം പറയുന്നു, എനിക്ക് രോഗസൗഖ്യം നൽകാൻ രോഗശാന്തിയുടെ വരമുള്ള ആളാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇന്ന ആളുകൾക്ക് ഇന്ന രോഗങ്ങൾ അവർക്ക് അവ ഭേദമാകും എന്ന് സ്വയമായി അവകാശപ്പെടുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളോട് ഞാൻ രോഗികളെടുത്ത് കൊണ്ടുപോകാം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരിലും ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് സൗഖ്യം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് വിശ്വാസമില്ലെന്നിട്ട് ആ സൗഖ്യം ലഭിക്കാൻ എന്ന് പറഞ്ഞ് തടിതപ്പാൻ പാടില്ല. കാര്യം രോഗശാന്തി വിദഗ്ധരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരാൾക്കെങ്കിലും ആന്തരിക ലഭിക്കണം. ഇന്ന് വിശ്വാസ ലോകത്ത് കച്ചവടച്ചരക്കായി കമ്പോളത്തിൽ ഏറെ വിൽക്കപ്പെടുന്ന രണ്ട് പദാർത്ഥങ്ങളാണ്, വസ്തുക്കളാണ്, ഒന്ന് പ്രവചനവും മറ്റേത് രോഗശാന്തിയും. ഇതിൻ്റെ രണ്ടിനെയും പിറകിൽ അതിശക്തമായ തട്ടിപ്പുണ്ട് എന്ന് പരസ്യമായി ഞാൻ പറയുന്നു. രോഗസൗഖ്യം കർത്താവ് നൽകുന്ന രോഗസൗഖ്യം ഓരോ വിശ്വാസിക്കും ദൈവസന്നിധിയിൽ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് കർത്താവിന് കൃപ പ്രാപിച്ച് ജീവിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു മിറാക്കിളാണ്, അല്ല ഒരു പ്രത്യേക സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ദയവായി രോഗശാന്തി കച്ചവടക്കാരുടെ കള്ള വ്യാപാര വലയത്തിൽ അകപ്പെട്ട് വഞ്ചിതരായിത്തീരാതെ കർത്താവായ യേശു ക്രിസ്തു ശരണപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവനാമം വിളിച്ചപേക്ഷിച്ച് ദൈവവേദനായി തീർന്ന് കർത്താവിൻ്റെ മക്കളായി തീരുക. ഒരു പക്ഷെങ്കിൽ രോഗം മരണം വരെയും നമ്മുടെ ശരീരത്തിന്മേൽ ആവസിച്ചാലും ഈ രോഗത്തിൻ്റെ നടുവിലും നമ്മളെ താങ്ങി നടത്തുവാൻ മതിയായ ദൈവകൃപ നമുക്ക് സമൃദ്ധിയായി കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. ആ കൃപയാണ് കൊരിന്ത്യ 2 കൊരിന്ത്യ 12:7 പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനയിൽ തികഞ്ഞു വരുന്നു എന്ന്. ആ ദൈവകൃപയിൽ ശരണപ്പെടുന്ന ആശ്രയിക്കുന്ന ഏതൊരു ദൈവവേദനയിലും ലോകത്തിലെ ഏത് രോഗവും ഒരു വലിയ വിഷയമല്ല. മരണത്തിൻ്റെ നീറ്റുചുളയിൽ അകപ്പെട്ട് അതിഭയാനകമായ വേദനയോടുകൂടെ ഈ ശരീരത്തെ വിട്ട് തങ്ങളുടെ നിത്യയാത്രയിലേക്ക് പോകുന്ന പല ആളുകളുടെയും ഒടുവിലത്തെ യാത്രയപ്പിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. സമാധാനമായി മരിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വലിയ വിഷയമായിട്ട് ഇരിക്കുന്നില്ല. നമുക്ക് രോഗം എത്രമാത്രമുണ്ടോ, ഏതെല്ലാം രോഗമുണ്ടോ, അതിനൊക്കെ സൗഖ്യം കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എൻ്റെ പാപരോഗം അത് എന്തെങ്കിലുമായി മാറ്റപ്പെട്ടിരിക്കുന്നുവോ എന്നുള്ളതാണ്. രോഗികളെ മയക്കി അവരുടെ മേൽ കത്തിപ്രയോഗം വിദ്യ
നടത്തുവാൻ പര്യാപ്തമാകുന്ന ക്ലോറോഫോം എന്ന് പറയുന്ന മയക്കുമരുന്ന് കണ്ടുപിടിച്ചത് ഡോക്ടർ സിംസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ക്ലോറോഫോം കണ്ടുപിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികളെ നിദ്രയിലാക്കി അവരുടെ ശരീരത്തിന്മേൽ മൂർച്ചയേറിയ കത്തി കൊണ്ട് പ്രയോഗം നടത്തുവാൻ വൈദ്യശാസ്ത്രം സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ദാറ്റ് യു ഹാഡ് ഇൻ യുവർ ലൈഫ്, നിന്റെ ജീവിതത്തിലെ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതായിരുന്നു? അപ്പോൾ ഈ ക്ലോറോഫോമിൻ്റെ കണ്ടുപിടുത്തമായിരിക്കും എന്ന് അദ്ദേഹം പറയുമെന്ന് പലരും ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നറിയാവോ? യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായത്തിന്റെ 9-ാം വാക്യം വിശുദ്ധ വേദപുസ്തകത്തിന്ന് ദൈവഭക്തനായിരുന്ന ഡോക്ടർ സിംസൺ തുറന്നിട്ട് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള എന്റെ ബൈബിളിലെ കൂടെയുള്ള കണ്ടുപിടുത്തമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയട്ടെ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. അവൾ നിങ്ങളുടെ പാപങ്ങളെ കർത്താവിന് ഏറ്റു പറയുക. അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ദൈവത്തിന് നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കും. നിങ്ങൾ രോഗിയാണോ? ദൈവത്തിന് ഹിതമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് രോഗസൗഖ്യം തരും. ഇല്ലെങ്കിൽ ആ രോഗത്തോടുകൂടെ അതിന്മേൽ വ്യാപരിപ്പിച്ച ദൈവകൃപയിൽ അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം അത് സഹിപ്പാനുള്ള കൃപ നിങ്ങൾക്ക് തരും. അല്ല, ആ രോഗം നിങ്ങൾക്ക് ഒരു പ്രൊമോഷനുള്ള ഒരു വാഹനമായി ദൈവം അനുവദിച്ചാണെങ്കിൽ ദൈവം നിങ്ങളുടെ രോഗത്തെ മാറ്റുകയില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ കർത്താവ് നിങ്ങൾക്ക് തരും. ആകയാൽ ഈ മനുഷ്യൻ്റെ വഞ്ചനാപരമായ ഇത്തരം സമീപനങ്ങളിൽ അകപ്പെട്ട് ചതിക്കപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് സത്യസന്ധമായ സുവിശേഷത്തിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ നിത്യരാജ്യത്തിൽ അവകാശികളായി തീരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിശ്വാസികളായ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നാം ദൈവസ്വനിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. കർത്താവിന് ഇഷ്ടമെങ്കിൽ കർത്താവ് സൗഖ്യം തരും, ഇല്ല എങ്കിൽ കർത്താവ് സൗഖ്യം തരികയില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞ ഇയ്യോബിനെ പോലെ, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറഞ്ഞ ഇയ്യോബിനെ പോലെ, അല്ല അതിവൃക്ഷം തള്ളുകയില്ല, പിന്നെ മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകുകയില്ല, ഗോശാലകൾ കന്നുകാലികൾ ഇല്ലാതെയായി തീരും, ആട്ടുതൊഴുത്തുള്ള ആളുകളും ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞ ഹബക്കൂക്കിനെ പോലെ, കർത്താവിലും അവിടുത്തെ അമൃത കൃപയിലും ആശ്വസിച്ചും ആശ്രയിച്ചും കർത്താവിനെ ബഹുത്വപ്പെടുത്തുകയും വിശ്വാസ ജീവിതം ദൈവാശ്രയബോധത്തിലൂടെ ദൈവഭയത്തിലൂടെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം എന്ന് നീക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസുഖവും സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള ദൈവനാമം മഹത്വപ്പെടട്ടെ.